മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? വജ്രത്തിന്റെ തിളക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം. പൂർണ്ണ ആന്തരിക പ്രതിഫലനം. സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നു. സ്ഥിതികോർജം കുറഞ്ഞു വരുന്നു. ചലിക്കുന്ന വസ്തുവിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഏത്? ചലിക്കുന്ന വസ്തുവിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏത്? ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് ലോഹം. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമായി തുടരാനുള്ള പ്രവണത എന്ത്? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമായി തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം. മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപപ്രസരണം ചെയ്യപ്പെടുന്ന രീതി ഏത്? മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപം പ്രസരണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. വികിരണം. വൈദ്യുതി ഏറ്റവും സുഗമമായി കടന്നുപോകുന്ന ലോഹം ഏതാണ്? വൈദ്യുതി ഏറ്റവും സുഗമമായി കടന്നുപോകുന്ന ലോഹമാണ് ചെമ്പ്. അന്തരീക്ഷത്തിൽ സൂര്യാസ്തമയത്തിനു ശേഷവും ചൂട് നിലനിൽക്കാനുള്ള കാരണം എന്ത്? അന്തരീക്ഷത്തിൽ സൂര്യാസ്തമയത്തിനു ശേഷവും ചൂട് നിലനിൽക്കാനുള്ള കാരണമാണ് ഭൗമവികിരണം. ഭൗമവികിരണം. കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോവുകയാണോ അടുത്തു വരികയാണോ എന്ന് തിരിച്ചറിയാം. ഇതിന് കാരണമായ ശബ്ദ പ്രതിഭാസം ഏത്? കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോവുകയാണോ അടുത്തു വരികയാണോ എന്ന് തിരിച്ചറിയാം. ഇതിന് കാരണമായ ശബ്ദ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. ഡോപ്ലർ ഇഫക്റ്റ്. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നും ലഭിക്കുന്ന പ്രകാശത്തിന്റെ നിറം ഏത്? സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നും ലഭിക്കുന്ന പ്രകാശത്തിന്റെ നിറമാണ് മഞ്ഞ. തമോഗർത്തങ്ങളെ കുറിച്ച് ആദ്യമായി നിർവചിച്ച വ്യക്തി ആരാണ്? തമോഗർത്തങ്ങളെ കുറിച്ച് ആദ്യമായി നിർവചിച്ചത് റോബർട്ട് ഓപ്പൺഹൈമറാണ്. റോബർട്ട് ഓപ്പൺഹൈമർ. സൗരകേന്ദ്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സൗരകേന്ദ്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് കോപ്പർനിക്കസ്. കോപ്പർനിക്കസ്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിഭാസം ഏത്? സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിഭാസമാണ് ഫ്യൂഷൻ. ഫ്യൂഷൻ. ശബ്ദത്തിന്റെ ഏത് സ്വഭാവമാണ് സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ശബ്ദത്തിന്റെ ഏത് സ്വഭാവമാണ് സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? പ്രതിപഥനം. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി. ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത്. വാഹനത്തിന്റെ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ വാഹനത്തിന്റെ ഗതികോർജം ഏത് ഊർജമായി മാറുന്നു? വാഹനത്തിന്റെ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ വാഹനത്തിന്റെ ഗതികോർജം താപോർജമായി മാറുകയാണ് ചെയ്യുന്നത്. വാഹനത്തിന്റെ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ വാഹനത്തിന്റെ ഗതികോർജം ഏത് ഊർജമായി മാറുന്നു? താപോർജമായി മാറുന്നു. ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ വികിരണം ഏത്?
ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്നു വരുന്നതുമായ വികിരണമാണ് കോസ്മിക് രശ്മി. കോസ്മിക് രശ്മി മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാകുന്ന ബലം ഏത്? മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാകുന്ന ബലമാണ് ഘർഷണബലം. ഘർഷണബലം. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ത്? ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റാണ് കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവർ. അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം ഏത്? അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണമാണ് ഗാമാ കിരണം. ഗാമാ കിരണമാണ് അർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വികിരണം. ഉപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡാണ്. ഉപ്പിൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിലാണ് പെടുന്നത്? ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ കാർബൺ കുടുംബത്തിലാണ് പെടുന്നത്. ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ കാർബൺ കുടുംബത്തിലാണ് പെടുന്നത്. ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ്? ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് മീഥെയ്ൻ. മീഥെയ്നാണ് ബയോഗ്യാസിലെ പ്രധാന ഘടകം. താപീയ വിഘടനം വഴി ഒരു പദാർത്ഥത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി എന്ത്? താപീയ വിഘടനം വഴി ഒരു പദാർത്ഥത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതിയാണ് ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ. ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ എന്നതാണ് താപീയ വിഘടനം വഴി ഒരു പദാർത്ഥത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി. കലോറിഫിക് മൂല്യം കൂടിയ ഇന്ധനം ഏത്? കലോറിഫിക് മൂല്യം കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? ഹൈഡ്രജനും ഓക്സിജനും സംയോജിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന സെല്ലാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ. ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമോപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ് ഏത്? ബഹിരാകാശ വാഹനങ്ങളുടെയും കൃത്രിമോപഗ്രഹങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ്സാണ് സൗരോർജം. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളും അവശിഷ്ടങ്ങളും അറിയപ്പെടുന്നത് ബയോമാസ് എന്ന പേരിലാണ്. നോട്ടിയ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളും അവശിഷ്ടങ്ങളും അറിയപ്പെടുന്നത് ബയോമാസ് എന്നാണ്. താഴെ തന്നിരിക്കുന്നതിൽ ബയോമാസിന് ഉദാഹരണം ഏത് അല്ലെങ്കിൽ ബയോമാസിന് ഉദാഹരണമല്ലാത്തത് ഏത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വരും. അപ്പം അത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളും അവശിഷ്ടങ്ങളും അറിയപ്പെടുന്നത് ബയോമാസ് എന്ന പേരിലാണ്. ബയോമാസിന് ഉദാഹരണങ്ങൾ വിറക്, ചാണകവരളി എന്നിവയൊക്കെയാണ്. ഏൽപ്പിക്കപ്പെടുന്ന ജോലികൾ കൂറുമറ്റ രീതിയിലും കുറഞ്ഞ ചെലവിലും സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും പൂർത്തിയാക്കുന്ന പറക്കുന്ന റോബോട്ടുകളാണ് ഡാഷ്. പറക്കുന്ന റോബോട്ടുകളാണ് ഡ്രോണുകൾ. ഏൽപ്പിക്കപ്പെടുന്ന ജോലികൾ കൂറുമറ്റ രീതിയിലും കുറഞ്ഞ ചെലവിലും സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും പൂർത്തിയാക്കുന്ന പറക്കുന്ന റോബോട്ടുകളാണ് ഡ്രോണുകൾ. കൽക്കരിയിലെ പ്രധാന ഘടകം ഏത്? കൽക്കരിയിലെ പ്രധാന ഘടകമാണ് കാർബൺ. കാർബണാണ് കൽക്കരിയിലെ പ്രധാന ഘടകം. ജ്വലനത്തിന് സഹായിക്കുന്ന മൂലകം ഏത്? ജ്വലനത്തിന് സഹായിക്കുന്ന മൂലകമാണ് ഓക്സിജൻ. ഓക്സിജനാണ് ജ്വലനത്തിന് സഹായിക്കുന്ന മൂലകം. ഉപഗ്രഹങ്ങൾ വഴി വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്?
ഉപഗ്രഹങ്ങൾ വഴി വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് മൈക്രോവേവ് തരംഗങ്ങൾ. മൈക്രോവേവ് തരംഗങ്ങൾ പ്രതിധ്വനിക്ക് ആവശ്യമായ ദൂരപരിധി എത്രയാണ്? പ്രതിധ്വനിക്ക് ആവശ്യമായ ദൂരപരിധിയാണ് 17 മീറ്റർ. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണം എന്ത്? ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണമാണ് സോണിക് ബൂം. സോണിക് ബൂം. വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് വിദൂര വാർത്താവിനിമയം സാധ്യമാകുന്ന സംവിധാനം ഏത്? വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉപയോഗിച്ച് വിദൂര വാർത്താവിനിമയം സാധ്യമാകുന്ന സംവിധാനമാണ് ടെലികമ്മ്യൂണിക്കേഷൻ. ടെലികമ്മ്യൂണിക്കേഷൻ. റോബോട്ടുകളുടെ നിർമ്മാണവും ഉപയോഗവും പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ ഏത്? റോബോട്ടുകളുടെ നിർമ്മാണവും ഉപയോഗവും പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് റോബോട്ടിക്സ്. റോബോട്ടിക്സ്. ഇലക്ട്രോണിക്സിന്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്നത് ട്രാൻസിസ്റ്ററാണ്. ഇലക്ട്രോണിക്സിന്റെ അത്ഭുത ശിശുവാണ് ട്രാൻസിസ്റ്റർ. ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരൊന്ന് നോട്ട് ചെയ്തോളും: ജോൺ ബർദീൻ, W.H. ബ്രാറ്റെയ്ൻ, വില്യം ഷോക്ലി എന്നിവരാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ. ജോൺ ബർദീൻ, W.H. ബ്രാറ്റെയ്ൻ, വില്യം ഷോക്ലി. ഇതിൽ ഒരേ വിഷയത്തിൽ രണ്ടു തവണ നോബൽ ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് ജോൺ ബർദീൻ. ഭൗതിക ശാസ്ത്രത്തിൽ ഒരേ വിഷയത്തിൽ രണ്ടു തവണ നോബൽ ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് ജോൺ ബർദീൻ. ആണവ റിയാക്ടറുകളിൽ നടക്കുന്ന പ്രവർത്തനം എന്ത്? ആണവ റിയാക്ടറുകളിൽ നടക്കുന്നത് അണുവിഘടനമാണ്. അണുവിഘടനമാണ് ആണവ റിയാക്ടറുകളിൽ നടക്കുന്ന പ്രവർത്തനം. ഘനഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടീരിയം. ഘനഹൈഡ്രജൻ എന്നറിയപ്പെടുന്നത് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹരോൾഡ് യൂറേ. ഹരോൾഡ് യൂറേ ആണ് ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത്. ഹാൻസ് ബേത്ത്. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം എന്ത്? ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം. ന്യൂക്ലിയർ ഫ്യൂഷനെ കുറിച്ച് രണ്ട് പോയിന്റ് പറയാം, നോട്ട് ചെയ്തോളും. ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയ വർഷം 1939. 1939 ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയത്. ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബിനെയാണ്. ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബിനെയാണ്. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവാണ് എഡ്വേർഡ് ടെല്ലർ. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയ വർഷം 1939. ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബാണ്. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവാണ് എഡ്വേർഡ് ടെല്ലർ. നായകളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? നായകളെ വിളിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൾട്ടൻ വിസിൽ. ഗാൾട്ടൻ വിസിൽ. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗം ഏതാണ്? ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗമാണ് ഇൻഫ്രാസോണിക് തരംഗം. ഇൻഫ്രാസോണിക് തരംഗമാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗം. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയ ഏത്? ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉത്പരിവർത്തനം. ഉത്പരിവർത്തനം അഥവാ ട്രാൻസ്മ്യൂട്ടേഷൻ.
ട്രാൻസ്മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആൻഡ് ജെയിംസ് ചാഡ്വിക് ആണ്. 1921 ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉത്പരിവർത്തനം അഥവാ ട്രാൻസ്മ്യൂട്ടേഷൻ. ട്രാൻസ്മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആൻഡ് ജെയിംസ് ചാഡ്വിക് 1921. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏത്? ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ്. വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് ചുവപ്പ്. ഇത് രണ്ടും ആവർത്തിച്ച് വരുന്നതാണ്, നോട്ട് ചെയ്യാം. ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് ചുവപ്പ്. ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ്. ലെൻസിന്റെ പവർ അളക്കാനുള്ള യൂണിറ്റ് ഏത്? ലെൻസിന്റെ പവർ അളക്കാനുള്ള യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ്. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം എന്ത്? ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വമാണ് അണുവിഘടനം. അണുവിഘടനമാണ് ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വം. അണുവിഘടനം കണ്ടെത്തിയത് ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാനാണ്. 1938 നോട്ട് ചെയ്യുക. ആറ്റം ബോംബിന്റെ പ്രവർത്തന തത്വമാണ് അണുവിഘടനം. അണുവിഘടനം കണ്ടെത്തിയത് ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ഫിറ്റ്സ് സ്ട്രോസ്മാൻ ആണ്, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് അണുവിഘടനം കണ്ടെത്തിയത്. 1938 ഫോസിലുകളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏത്? ഫോസിലുകളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് വില്യാർഡ് ഫ്രാങ്ക് ലിബി. നോട്ട് ചെയ്യുക. ആൻസറുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളൊക്കെ ഞാൻ കണക്ട് ചെയ്ത് തരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഫോസിലുകളുടെ കാലപ്പഴക്കം കൃത്യമായി നിർണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് വില്യാർഡ് ഫ്രാങ്ക് ലിബി. കാർബൺ ഡേറ്റിംഗ് ഉപയോഗപ്പെടുത്തുന്ന ഐസോടോപ്പ് കാർബൺ 14. ഇൻഫ്രാറെഡ് വികിരണം കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഇൻഫ്രാറെഡ് വികിരണം കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്. ഇൻഫ്രാറെഡ് വികിരണം കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്. ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗത എത്ര? ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗതയാണ് 340 മീറ്റർ പെർ സെക്കൻഡ്. 340 മീറ്റർ പെർ സെക്കൻഡ്. പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത്? പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. പ്ലാസ്മാവസ്ഥ, പ്ലാസ്മ. എക്കോലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവി ഏത്? എക്കോലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവിയാണ് വവ്വാൽ. വാഹനങ്ങളിൽ റിയർ വ്യൂ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? വാഹനങ്ങളിൽ റിയർ വ്യൂ ആയി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണം. ലോകത്തിൽ ആദ്യമായി ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന സെൽഫോൺ നിർമ്മിച്ചത് ആരാണ്? ലോകത്തിൽ ആദ്യമായി ബാറ്ററി ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന സെൽഫോൺ നിർമ്മിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടൺ. ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതിയുടെ അളവ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതിയുടെ അളവാണ് 230 വോൾട്ട്. 230 വോൾട്ട് ആണ് ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതിയുടെ അളവ്.
ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഏത് തത്വമാണ്? ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വമാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ഫിലമെന്റ് ലാമ്പ്. ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഏത്? ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷനിൽ ആർഗൺ ആണ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള വാതകങ്ങളോടൊപ്പം ഒരു വാതകം ഇട്ടുതരും. അപ്പോൾ ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത് രണ്ട് വാതകങ്ങളാണ്. അതൊന്ന് പഠിച്ചു വെക്കുക. ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകങ്ങളാണ് ആർഗൺ, നൈട്രജൻ. അപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും തരിക, അതൊന്ന് നോട്ട് ചെയ്യുക. ഫിലമെന്റ് ലാമ്പിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ്, വാതകങ്ങളാണ് ആർഗൺ, നൈട്രജൻ എന്നിവ. ആർഗൺ, നൈട്രജൻ എന്നിവ. വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത് ആര്? വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത് മൈക്കൽ ഫാരഡെയാണ്. മൈക്കൽ ഫാരഡെയാണ് വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ചത്. എന്താണ് വൈദ്യുത വിശ്ലേഷണ തത്വം? ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിക്കുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അയോണുകൾ വേർതിരിയുന്ന പ്രതിഭാസമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ആണ് വൈദ്യുതത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം. അപ്പോൾ വൈദ്യുത വിശ്ലേഷണ തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ മൈക്കൽ ഫാരഡെയാണ്. വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത് ഏത് തത്വത്തിന് ഉദാഹരണമാണ്? വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത് കേശികത്വത്തിന് ഉദാഹരണമാണ്. കേശികത്വം എന്താണ്? കേശികത്വം സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറിയ കുഴലിലൂടെയോ ദ്രാവകങ്ങൾ ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഇതിനുള്ള രണ്ട് ഉദാഹരണങ്ങൾ പറയാം. കേശികത്വം, വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്, ചോക്ക് മഷി ആഗിരണം ചെയ്യുന്നതൊക്കെ കേശികത്വത്തിന് ഉദാഹരണമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം അറിഞ്ഞിരുന്നാലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറിയ കുഴലിലൂടെയോ ദ്രാവകങ്ങൾ ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. കേശികത്വത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? വിളക്കുതിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്, ചോക്ക് മഷി ആഗിരണം ചെയ്യുന്നത് എന്നിവയൊക്കെ. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം ചോദിച്ചിട്ടുണ്ട്, മെർക്കുറിയാണ്. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകം ജലമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി. കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകമാണ് ജലം. ഒരു കല്ല് ചരടിൽ കെട്ടിക്കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലം ഏത്? ഒരു കല്ല് ചരടിൽ കെട്ടിക്കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്രബലം. അപകേന്ദ്രബലം, അപകേന്ദ്ര ബലത്തിന് വേറെ രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയാം, നോട്ട് ചെയ്യാം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണം അപകേന്ദ്രബലമാണ്. വാഷിംഗ് മെഷീന്റെ പ്രവർത്തന തത്വവും അപകേന്ദ്രബലമാണ്. ഒന്നുകൂടി പറയാം. അപകേന്ദ്രബലം എന്താണ്? അപകേന്ദ്രബലത്തിന്റെ ദിശ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കാണ്. ഒരു കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്കാണ് അപകേന്ദ്രബലത്തിന്റെ ദിശ. കല്ല് ഒരു കേന്ദ്രമാണ് അല്ലേ. ഒരു കല്ല് ചരടിൽ കെട്ടിക്കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്രബലം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണം അപകേന്ദ്രബലമാണ്. വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വവും അപകേന്ദ്രബലമാണ്. നോട്ട് ചെയ്യാം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം, നോട്ട് ചെയ്യുക, ന്യൂക്ലിയർ ബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം. ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത് പ്രസന്നമായ കാലാവസ്ഥയെയാണ്.
പ്രസന്നമായ കാലാവസ്ഥയാണ് ബാരോമീറ്ററിലെ ഉയർച്ച സൂചിപ്പിക്കുന്നത്. ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ചയും ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്യാം. ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ്. ബാരോമീറ്ററിലെ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ്. എന്താണ് ബാരോമീറ്റർ? അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. ടോറിസെല്ലിയാണ് അന്തരീക്ഷ മർദ്ദം ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ. മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനും ടോറിസെല്ലി തന്നെയാണ്. മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ചതും ടോറിസെല്ലി തന്നെയാണ്. നോട്ട് ചെയ്യാം. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനില ഏത്? ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും ഏറ്റവും കൂടിയ സാന്ദ്രതയുമുള്ള താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസ്. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യന്റെ ശ്രവണ പരിധി താഴെ തന്നിരിക്കുകയിൽ എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ അതിൽ നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ശ്രവണ പരിധി നന്നായിട്ടൊന്ന് നോട്ട് ചെയ്യാം. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം ഏത്? ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. കറുപ്പ് നിറമാണ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്നത്. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് വെള്ള. ഏറ്റവും കുറച്ച് താപം ആഗിരണം ചെയ്യുന്ന നിറം കൂടി അറിഞ്ഞിരിക്കുക, അത് വെള്ളയാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡാഷ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക്സ്. അക്കൗസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. അക്കൗസ്റ്റിക്സ്. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണളവ് എത്രയാണ്? മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണളവാണ് 40.8 ഡിഗ്രി. അപ്പൊ രണ്ട് കോണളവേ പഠിക്കാനുള്ളൂ, അത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണളവാണ് 40.8 ഡിഗ്രി. മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോണാണ് 42.8 ഡിഗ്രി. അപ്പൊ ചുവപ്പിന് 42.8 ഡിഗ്രി, വയലറ്റ് കാണുന്നത് 40.8 ഡിഗ്രി. ഇത് രണ്ടെണ്ണാണ് മാറി മാറി ചോദിക്കുന്ന രണ്ട് ഡിഗ്രികൾ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണളവാണ് കോണിൻ്റെ ഡിഗ്രി എത്രയാണ്? 40.8 ഡിഗ്രിയും മഴവില്ലിൽ ചുവപ്പ് കാണുന്ന കോണളവ് 42.8 ഡിഗ്രിയുമാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലോർഡ് റെയ്ലി. ലോർഡ് റെയ്ലി ആണ് ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ. ഇതുപോലെ കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ നമ്മുടെ ശാസ്ത്രജ്ഞനുണ്ട്, അതാണ് CV രാമൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചിട്ടുണ്ട്, CV രാമനും ചോദിച്ചിട്ടുണ്ട്. രണ്ടും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കടലിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞനാണ് ലോർഡ് റെയ്ലി. പ്രകാശത്തിന്റെ സ്വഭാവത്തെ കുറിച്ചുള്ള പഠനം ഏതാണ്? പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് ആണ് പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ആര്? ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് EC സുദർശനാണ്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ടാക്കിയോൺസ്. ഈ ടാക്കിയോണുകളെ കണ്ടെത്തിയത് EC സുദർശനാണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് ആരാണ്? പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്. ഫിസിക്സിലെ ഏറ്റവും ഇഷ്ടമുള്ള, PSC ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു, ഒരുപാട് ആവർത്തിച്ചിട്ടുണ്ട്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്നത് റോമറാണ്.
ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു 4 വർഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. 2015, 2011, 2005, 2009 ഇതൊക്കെ പറഞ്ഞുതരാം. 2015 പ്രകാശ വർഷമായ ആചരിച്ചിട്ടുണ്ട്, 2015 പ്രകാശ വർഷമായ ആചരിച്ചിട്ടുണ്ട്, 2011 രസതന്ത്ര വർഷമായി ആചരിച്ചിട്ടുണ്ട്, 2005 ഭൗതിക ശാസ്ത്ര വർഷമായിരുന്നു, 2009 ജ്യോതിശാസ്ത്ര വർഷം. നോട്ട് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 2015 പ്രകാശ വർഷം, 2011 രസതന്ത്ര വർഷം, 2005 ഭൗതിക ശാസ്ത്ര വർഷം, 2009 ജ്യോതിശാസ്ത്ര വർഷം, 2015 പ്രകാശ വർഷം, 2011 രസതന്ത്ര വർഷം, 2005 ഭൗതിക ശാസ്ത്ര വർഷം, 2009 ജ്യോതിശാസ്ത്ര വർഷം. ഭൗതികശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് വസ്തുതകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.